ഇതാണ് ചിക്കൻ സഞ്ജു ബാബ. ബോളിവുഡിലെ നടനായ സഞ്ജയ് ദത്തിന്റെ സീക്രട്ട് റെസിപ്പി അത്. പുള്ളിക്കാരൻ പണ്ട് നൂർ മുഹമ്മദി എന്ന് പറഞ്ഞ ബോംബെയിലെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് അത്രയത്. അതുകൊണ്ട് തന്നെ ഇന്നും ഇവർ ഇത് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആർക്കും അറിയില്ലെങ്കിൽ നമ്മളതിനെ ക്ലോസ് ആയ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. സ്പൈസ് കുറഞ്ഞിട്ട് നല്ല തിക്നെസ് ഇല്ല, നല്ല റിച്ച് ആയിട്ടൊരു ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി ചേർക്കുന്ന സഞ്ജു ബാബ. അപ്പോൾ ആദ്യം നമ്മൾ കട്ട തൈരിലേക്ക് നമ്മൾ ഉപ്പും മല്ലിപ്പൊടി ആവശ്യത്തിനിട്ട് നമ്മൾ ചിക്കനിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 30 മുതൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഡറായിട്ട് വരും. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് നമ്മൾ ഓയിലും അതുപോലെ തന്നെ നെയ്യും കൂടി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ, കാരണം ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മളൊരു എക്കണോമിക്കലി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലേക്ക് നമ്മൾ നല്ല ജീരകം, അതുപോലെ തന്നെ പട്ടൻ്റെ ലീഫും, പിന്നെ നമ്മൾ വറ്റൽമുളകും ഇടുന്നത്. വേറെ മുളകുപൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കളറ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാശ്മീരി ചില്ലി വറ്റൽമുളക് ഇടായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി കുറച്ച് ഏലക്കായും കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മൾ വഴറ്റണം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. മാരിനേറ്റ് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കായൻ്റെ പൊടി, അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി എന്ന കഷ്ണങ്ങൾ ഒക്കെ നമുക്ക് അതിട്ട് വേണമെങ്കിൽ വീണ്ടും ഇളക്കാം. അത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും ബദാമും കൂടി നമ്മൾ പേസ്റ്റ് ആക്കിയതാണ്. അപ്പം നമുക്ക് ബദാം ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തോൽ ഊരിപ്പോരും. അത് നമ്മൾ അണ്ടിപ്പരിപ്പോട് കൂടി അരച്ച അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മൾ ആദ്യ ഉപ്പ് നമ്മൾ മാരിനേഷൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ഇടുക. ഇനി നമ്മൾ ഇടേണ്ട സാധനം സാഫ്രോണാണ്. സാഫ്രോണും അതുപോലെ തക്കാളിയും നമ്മൾ ആഡ് ചെയ്യണം. തക്കാളി ഞാൻ കുരു കളഞ്ഞ് തോൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുകളിലിടുന്നത്. ഇനി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മൂടി വെക്കാം, എന്നിട്ട് വേവിക്കാം. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിരുന്നു. നമ്മൾ തൈരിലിട്ട് മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലഷ് ടെൻഡറായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന റെഡ് കളർ നമ്മുടെ ചില്ലിയിൽ നിന്ന് ഇറങ്ങി വന്ന ചില്ലി ഓയിലാണ്. അതാ പറഞ്ഞത് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത് നല്ല കളർ കിട്ടും. എൻ്റെ ഒരു ഓറഞ്ച് കളർ മാത്രം കിട്ടാൻ കാരണം നമ്മുടെ നോർമൽ ചില്ലി ഉപയോഗിച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സഞ്ജു ബാബ നമുക്ക് റൊട്ടിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ഒരുപാട് സ്പൈസി അല്ലാത്തൊരു മൈൽഡായിട്ട് നമുക്ക് ആ ജീരകത്തിന് ഇഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടും ചെയ്യും. പോരാത്ത റിച്ച്നെസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച സാഫ്രോണും മണ്ടിപ്പരിപ്പും ബദാമും നെയ്യെല്ലാം കൂടി നമുക്ക് വേറെ ഫ്ലേവറും തരും. ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇത്. പൊറോട്ടയുടെ കൂടി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം ഇടലാണ്. ഞാൻ ബോംബെയിൽ നിന്ന് കഴിച്ചപ്പോൾ ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടും ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.